തിരുവനന്തപുരത്ത് നടുറോഡിലെ മേയർ KSRTC ഡ്രൈവർ പോരിൽ. ഡ്രൈവർ യദുവിനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ നിർദ്ദേശം. DTOയ്ക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കെ അരുൺകുമാർ ഉണ്ട്. അരുൺ, വിവരങ്ങൾ. മേയർ KSRTC ഡ്രൈവർ പോരിൽ ഇപ്പോൾ KSRTC ആദ്യത്തെ നടപടി ഡ്രൈവർക്കെതിരെ എടുത്തിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടെന്നും ഇവരോട് DTOയ്ക്ക് മുമ്പാകെ ഹാജരാകി വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവർക്കെതിരായിട്ടുള്ള പോലീസ് നടപടികൾ തുടരുകയാണ്. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ അശ്രദ്ധമായിട്ടും അപകടകരമായ രീതിയിലും വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിനും അതുപോലെ തന്നെ അശ്രദ്ധമായി വാഹനമോടിച്ചതിനും രണ്ട് കേസുകൾ യദുവിനെതിരെ നേരത്തെ പോലീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പേരൂർക്കട തമ്പാനൂർ സ്റ്റേഷനുകളിലായിട്ടാണ് യദു നേരത്തെ സ്വകാര്യ ബസിന്റെ ഡ്രൈവറായിരുന്നു. അപ്പോൾ വാഹനമോടിച്ച് KSRTC ബസ്സിലിടിച്ച് ഒരു സ്ത്രീക്ക് പരിക്കേറ്റ കേസിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത്. മറ്റൊന്ന് പേരൂർക്കടയിൽ അശ്രദ്ധമായി വേഗത്തിൽ വാഹനം ഓടിച്ചതിന് മറ്റൊരു കേസുമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ മേയറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കുന്നു. അതേസമയം യദു നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. മേയർ നൽകിയ പരാതി പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ പരാതി എന്നാണ് പോലീസ് ഇപ്പോൾ വിശദമാക്കുന്നത്. വാഹനം തടസ്സപ്പെടുത്തി, KSRTC യാത്ര തടസ്സപ്പെടുത്തി വാഹനം കുറുകെയിട്ടു എന്ന് പറയുന്ന ആരോപണം പോലീസ് തള്ളുന്നുണ്ട്. അത്തരത്തിൽ ഈ വളരെ വിവാദമായിരിക്കുന്ന ഒരു സംഭവത്തിൽ KSRTC ഡ്രൈവറുടെ നടപടികളെ പോലീസ് ഒരു ഭാഗത്ത് തള്ളുകയാണ്. അതേസമയം KSRTC MDയോട് ഈ കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ MDയും റിപ്പോർട്ട് സമർപ്പിക്കും. ശരി, ആരും.